अथ षोडशोऽध्यायः श्रीभगवानुवाच अभयं सत्त्वसंशुद्धिः ज्ञानयोगव्यवस्थितिः दानं तमश्च यज्ञश्च स्वाध्यायः तपार्जवम् अहिंसा सत्यमक्रोधः त्यागः शान्तिरपैशूनम् दया भूतेषु अलोलुत्वम् मार्दवम् क्रीरचापलम् तेजक्षमा धृतिः शौचम् अद्रोहो नाति मानिता भवन्ति सम्पदौ दैवीम् अभिजातस्य भारत। പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, ഹേ ഭാരത, നിർഭയത, അസ്തിത്വത്തിന്റെ ശുദ്ധി, ആധ്യാത്മിക ജ്ഞാനനിഷ്ഠ, ദാനം, ആത്മനിയന്ത്രണം, യജ്ഞം, വേദപഠനം, തപസ്, ലാളിത്യം, അഹിംസ, സത്യം, ക്രോധമില്ലായ്മ, ത്യാഗം, ശാന്തി, പരദൂഷണത്തിൽ വെറുപ്പ്, സർവജീവികളോടും കാരുണ്യം, ലോഭമില്ലായ്മ, മൃദുല സ്വഭാവം, വിനയം, സ്ഥിരനിശ്ചയം, തേജസ്, ക്ഷമ, ധൈര്യം, ശൗചം, അസൂയാരാഹിത്യം, ബഹുമതിക്കുള്ള വാഞ്ഛയില്ലായ്മ, ഇതെല്ലാം ദിവ്യപ്രകൃതിയാൽ അനുഗ്രഹീതരായ ദൈവികതയുള്ളവർക്കുള്ള ഗുണങ്ങളാണ്. दम्भो दर्पो अभिमानश्च क्रोधः पारुष्यमेव च अज्ञानं च अभिजातस्य पार्थ सम्पदम् आसुरीम्। हे पार्थ, गर्वं, अहंकारं, അഭിമാനം, ക്രോധം, പാരുഷ്യം, അജ്ഞാനം എന്നിവ അസുരഗുണങ്ങളാണ്. ദൈവീ സമ്പത്ത് വിമോക്ഷായ നിബന്ധായ ആസുരീമത മാശുച സമ്പദോ ദൈവീം അഭിജാതോസി പാണ്ഡവ. അഭൗതിക ഗുണങ്ങൾ മുക്തിസാധകങ്ങളും ആസുരഗുണങ്ങൾ ബന്ധനകാരണങ്ങളുമാണ്. പാണ്ഡു നന്ദന, ദൈവീക ഗുണങ്ങളോട് പിറന്നവനായതുകൊണ്ട് നീ ദുഃഖിക്കേണ്ട. दैव आसुर एव च दैवो विस्तरशः प्रोक्तः आसुरं पार्थमेश्रुं। ये पार्थ, ई ലോകത്തിലുള്ള എല്ലാ സൃഷ്ടികളും ആസുരം, ദൈവികം എന്നീ രണ്ട് വിഭാഗങ്ങളിൽ ഒന്നിൽപ്പെടും. ഞാൻ ദൈവീക ഗുണങ്ങളെപ്പറ്റി വിസ്തരിച്ചു പറഞ്ഞുവല്ലോ. ഇനി ആസുരങ്ങളായവയെ വിവരിക്കാം. പ്രവൃത്തിം ച നിവൃത്തിം ച ജനാഹ ന വിദുഹു ആസുരാഹ ന ശൗചം നാപി ചാചാരോ ന സത്യം തേഷു വിദ്യതേ
ചെയ്യേണ്ടതെന്തെന്നോ ചെയ്യരുതാത്തതെന്തെന്നോ അസുര സ്വഭാവികൾക്കറിഞ്ഞുകൂടാ. വിശുദ്ധിയോ നല്ല പെരുമാറ്റമോ സത്യസന്ധതയോ അവർക്കില്ല. അസത്യം അപ്രതിഷ്ഠം തേ ജഗദാഹുഹു അനീശ്വരം അപരസ്പര സംഭൂതം കിമന്യത് കാമഹൈതുകം. ഈ പ്രപഞ്ചം അസത്യവും അടിസ്ഥാനരഹിതവുമാണെന്നും അതിന് നിയന്താവായി ഒരു ഈശ്വരനില്ലെന്നും അവർ പറയുന്നു. ലൈംഗികാഭിലാഷം മാത്രമാണ് ഇതിന്റെ ഉൽപ്പത്തിക്ക് കാരണമെന്നും കാമമല്ലാതെ മറ്റൊന്നും കാരണമായിട്ടില്ലെന്നുമാണ് അവർ പറയുന്നത്. ഈ നിഗമനങ്ങളെ പിന്തുടർന്ന് സ്വയം നഷ്ടപ്പെട്ടവരും അസുരന്മാരുമായ ഈ അല്പബുദ്ധികൾ ലോകനാശകരങ്ങളായ കൊടും ക്രിയകളിൽ ഏർപ്പെടുന്നു. കാമമാശ്രിത്യ ദുഷ്പൂരം ദംഭമാനമദാന്വിതാഃ മോഹാത് ഗൃഹീത്വാ അസദ്ഗ്രാഹാൻ പ്രവർത്തന്തെ അശുചിവ്രതാഃ. അടക്കാനാവാത്ത കാമം പൂണ്ടും ദമ്പം ദുരഭിമാനം എന്നിവയിൽ മുഴുകി വ്യാമോഹിതരുമായ ആസുര സ്വഭാവികൾ ക്ഷണികമായതിൽ ആകൃഷ്ടരായി എന്നും വൃത്തിഹീനമായ കർമ്മങ്ങൾ ചെയ്തു വരുന്നു. ചിന്താം അപരിമേയാം ച പ്രലയാം താം ഉപാശ്രിതാഃ കാമോപഭോഗ പരമാഃ ഏതാവദിതി നിശ്ചിതാഃ ആശാപാശശതൈർബദ്ധാഃ കാമക്രോധപരായണാഃ ഈഹന്തേ കാമഭോഗാർത്ഥം അന്യായേന ഇന്ദ്രിയ സന്ദർപ്പണമാണ് മാനുഷിക സംസ്കാരത്തിന്റെ പ്രധാന ആവശ്യമെന്നവർ കരുതുന്നു. അക്കാരണത്താൽ ജീവിതാവസാനം വരെയും അളവറ്റ വ്യാകുലതയോടെ കഴിഞ്ഞുകൂടേണ്ടതായും വരുന്നു. അനേകായിരം ആഗ്രഹങ്ങളുടെ വലക്കെട്ടിലകപ്പെട്ട് കാമക്രോധങ്ങൾക്കധീനരായി സുഖഭോഗങ്ങൾക്കായി അന്യായമായിട്ടെങ്കിലും അവർ ധനം സമ്പാദിക്കുന്നു. ഇദമദ്യമയാലബ്ധം ഇമം പ്രാപ്സ്യേ മനോരഥം ഇദമസ്തി ഇദമപി മേ ഭവിഷ്യതി പുനഃ ധനം അസൗ മയാ ഹത ശത്രുഹു ഹനിഷ്യേ ജാപരാനപി ഈശ്വരോഹം അഹം ഭോഗി സിദ്ധോഹം ബലവാൻ സുഖി ആഢ്യോ അഭിജനവാൻ അസ്മി കോന്യോസ്തി സദൃശോമയാ യക്ഷ്യേ ദാസ്യാമി മോദിഷ്യേ ഇത്യജ്ഞാന വിമോഹിതാഃ. ആസുര സ്വഭാവി ഇങ്ങനെ വിചാരിക്കും, ഇന്നെനിക്ക് ഇത്രയേറെ ധനമുണ്ട്, എന്റെ പദ്ധതികളനുസരിച്ച് ഞാൻ ഇനിയും ധനമാർജിക്കും, ഇത്രയേറെ ധനം എനിക്കിപ്പോഴുണ്ട്, അത് ഭാവിയിൽ കൂടിക്കൂടി വരികയും ചെയ്യും, അയാൾ എന്റെ ശത്രുവാണ്, ഞാൻ അയാളെ കൊന്നു,
ഇനിയുള്ള ശത്രുക്കളെയും ഞാൻ കൊല്ലും. ഞാൻ എല്ലാറ്റിനും ഉടമയാണ്. ഞാൻ സുഖിയനാണ്. എല്ലാം തികഞ്ഞവനും ബലവാനും സന്തുഷ്ടനും സമ്പന്നനുമാണ്. കുലീനരായ ബന്ധുക്കളുണ്ട് എനിക്ക്. എന്നോളം ശക്തിമാനും സന്തോഷവാനുമായി ആരുണ്ട്? ഞാൻ യാഗങ്ങൾ അനുഷ്ഠിക്കും, ദാനം ചെയ്യും, സന്തോഷിക്കും എന്നെല്ലാം ഓർത്ത് അവർ അജ്ഞാനത്താൽ മോഹിതരാകുന്നു. അനേക ചിത്ത വിഭ്രാന്താ മോഹജാല സമാവൃതാ പ്രസക്താ കാമഭോഗേഷു പതന്തി നരകേഷു ചൗ. ഇങ്ങനെ പലവിധം ആകാംക്ഷകളിൽപ്പെട്ട് വലഞ്ഞും വ്യാമോഹത്തിന്റെ വലയിൽ കുടുങ്ങിയും ഇന്ദ്രിയ സുഖങ്ങളിൽ അത്യാസക്തരായി അവർ നരകത്തിൽ വീഴുന്നു. ആത്മസംഭാവിതാഹ സ്തബ്ധാഹ ധനമാന മദാൻവിതാഹ യജന്തി നാമയജ്ഞൈഹി തേ ദംഭേന അവിധി പൂർവകം. നിഷേധികളും സ്വയം സംതൃപ്തരുമായി സമ്പത്ത് ദുരഭിമാനം ഇവയാൽ വ്യാമോഹിതരായി അഹങ്കാരത്തോടെ അവർ ചിലപ്പോൾ വൈദിക വിധികൾ അനുസരിക്കാതെ തന്നെ പേരിന് ചില യജ്ഞങ്ങൾ അനുഷ്ഠിക്കാറുണ്ട്. അഹങ്കാരം ബലം ദർപ്പം കാമം അസുരന്മാർ മിഥ്യാഹങ്കാരം ബലം ഗർവം കാമം ക്രോധം ഇവയാൽ സംഭ്രാന്തരായി തങ്ങളുടെയും അന്യരുടെയും ശരീരങ്ങളിൽ കുടികൊള്ളുന്ന പരമദിവ്യോത്തമ പുരുഷനോട് ഈർഷ്യാലുക്കളായി തീർന്ന് ശരിയായ ധർമ്മത്തെ പഴിക്കുന്നു. സംസാരേഷു നരാധമാന് ക്ഷിപാമി അജസ്രം അശുഭാന് ആസുരീഷ്വേവ യോനിഷു. ഈർഷ്യാലുക്കളും ദുർബുദ്ധികളുമായ ഈ മനുഷ്യാധമന്മാരെ ഭൗതിക ജീവിത സാഗരത്തിലെ ആസുരയോനികളിൽ തന്നെ ഞാൻ വീണ്ടും വീണ്ടും ജനിപ്പിക്കുന്നു. ആസുരീം യോനിം ആപന്നാഹ മൂഢാഹ ജന്മനി ജന്മനി മാമപ്രാപ്യൈവ കൗന്തേയ തതോ യാന്തി അധമാം ഗതിം. ഹേ കുന്തിപുത്ര, ആസുര ജീവഗണങ്ങളിൽ അനേകം തവണ ജന്മമെടുത്ത ശേഷവും ഇത്തരക്കാർ ഒരിക്കലും എന്റെ അടുത്തെത്തുകയില്ല. ക്രമേണ അധികമധികം നീചങ്ങളായ തലങ്ങളിലേക്ക് താഴ്ത്തപ്പെടുന്നു. ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനം ആത്മനഹ കാമഹ ക്രോധഹ തഥാ ലോഭഹ തസ്മാത് ഏതത്രയം ത്യജേത്. നരകത്തിന് കവാടങ്ങൾ മൂന്നുണ്ട്: കാമം, ക്രോധം, ലോഭം. ബുദ്ധിയുള്ള എല്ലാവരും ഇവയെ ഉപേക്ഷിക്കണം. കാരണം അവ ആത്മാവിന്റെ അധപ്പതനത്തിലേക്ക് വഴിതെളിക്കും. വിമുക്ത കൗന്തേയ തമോദ്വാരൈഹി ത്രിഭിഹി നരഹ ആചരതി ആത്മനശ്രേയഃ
ഗതോ യാതി പരാംഗതിം. കുന്തി പുത്ര, ഈ മൂന്ന് നരകദ്വാരങ്ങളിൽ നിന്നും രക്ഷപ്രാപിച്ചവർ ആത്മസാക്ഷാത്കാരത്തിനുതകുന്ന കർമ്മങ്ങൾ ചെയ്ത് ക്രമേണ പരമപദത്തിലെത്തും. യശാസ്ത്രവിധിമുത്സൃജ്യ വർത്തതെ കാമകാരതഃ ന സസിദ്ധിം അവാപ്നോതി ന സുഖം ന പരാം ഗതിം. ശാസ്ത്രവിഹിതങ്ങളായ വചനങ്ങളെ കണക്കിലെടുക്കാതെ തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്നവർക്ക് പരിപൂർണതയോ പരമലക്ഷ്യപ്രാപ്തിയോ സുഖം പോലുമോ നേടാനാവില്ല. തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യാകാര്യ വ്യവസ്ഥിതൗ ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തും ഇഹാർഹസി. എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്ന് ധർമ്മശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാൾ മനസ്സിലാക്കണം. ഈ നിയമ നിബന്ധനകൾ പഠിച്ചറിഞ്ഞ ശേഷം മാത്രം പ്രവർത്തിക്കുക. തന്മൂലം ക്രമേണ ഉന്നതി പ്രാപിക്കും. ഓം തത്സദിതി ശ്രീമദ് ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദി ദൈവാസുര സമ്പദ്വിഭാഗയോഗോ നാമ ഷോഡശോധ്യായഃ.